ഒരു പറ ചോറിനല്ല ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയറ് നിറച്ച് കഴിക്കാം. നമുക്ക് ഈ നാടൻ കറിയായ ഓമക്ക തേങ്ങ അരച്ച് പരിപ്പൊക്കെ ഇട്ട് വെച്ച് കറിയുണ്ടെ കൂട്ടി ചോറുണ്ടായി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഉണക്ക മീനും ഓമക്കായൻ്റെ അച്ചാറും ഓമക്കായൻ്റെ തോരല്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐശ്വര്യവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓമക്കായ വെച്ചിട്ടൊരു നാടൻ കറിയാണ്, പരിപ്പ് കേട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഉണ്ടാക്കുമ്പോൾ. നമ്മളതേ ഓമക്കായ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയത്. അതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക, പിന്നെ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടൊരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ചിലപ്പോൾ അധികം പേര് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓമക്കായൻ്റെ തോലൊക്കെ ചെത്തി അതിനെ കുറച്ച് കുമ്പളങ്ങയൊക്കെ നുറുക്കുന്ന പോലെ കുറച്ച് കട്ടിക്കൊക്കെ ആയിട്ട് നുറുക്കിയെടുക്കുക. പിന്നെ ഓമക്കായ പെട്ടെന്ന് വേവാനൊക്കെ സാധ്യത ഉള്ളതല്ലേ, കുറച്ച് കട്ടിക്കൊക്കെ ആയിട്ട് എടുക്കുക, നുറുക്കിയെടുക്കുക. പിന്നെ ഞാനത് കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള കഷ്ണമൊക്കെ അതവിടെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറംഭാഗം കഴുകിയിട്ടാണ് കേട്ടോ ഞാനിത് മുറുക്കിയെടുത്തത്. കാരണം ഇതിന് ഒരു കറ ഉള്ളതല്ലേ, അപ്പോൾ കൈമാകുമ്പോൾ ബുദ്ധിമുട്ടായതിനെ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ട് ഞാൻ നുറുക്കിയത്. എന്നിട്ട് വീണ്ടും നുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് പരിപ്പൊക്കെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഈ പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓമക്കായയും ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു തക്കാളി, എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, അത് കുറച്ച് മുന്തി നിൽക്കും. പിന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടി. പിന്നെ വേപ്പിൻ്റെ ഇലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുക്കറിലായതിനെ കൊണ്ട് തന്നെ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്കറൊക്കെ മൂടി വെച്ച് നമുക്ക് അത് വേവിച്ചെടുക്കുക. അപ്പോൾ അധികം തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ വേഗം അളിഞ്ഞ് പോവും. അതുകൊണ്ട് പാകത്തിനായിട്ട് കുറച്ച് കടിക്കാൻ പറ്റുന്നതിനെക്കാട്ടിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ട് കുക്കറിൽ ഇത് വേവിച്ചെടുക്കുക. അപ്പം നമ്മളിതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസൊക്കെ ഓണായിട്ട് അതൊന്ന് അവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരപ്പൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് തേങ്ങ അരക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മളിതാ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം ഒക്കെ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സി ജാറിലിട്ട് ഫൈൻ അരച്ചെടുക്കണം. നന്നായി പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കുക. ഈ ടൈമിൽ തന്നെ നമ്മളെ ഓമക്കായൊക്കെ അവിടെ വെന്തിട്ടുണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങനെ ഉടയൊന്നും ചെയ്യാതെ അപ്പോൾ നമ്മൾ തേങ്ങ കരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങ അരച്ചത് വെള്ളമൊക്കെ പാകത്തിനാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തി. അപ്പം ഇനി ഉപ്പൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒന്ന് രണ്ട് ഒരു ചെറിയ തോതിലുള്ള തളവരണ വരെ ഒന്നും വെക്കില്ല, ആ സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പിന്നീട് ഞാനത് നികത്തുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ വേണം, അല്ലെങ്കിൽ മധുരപ്പ് പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ കറി തേങ്ങ കരച്ചതൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് തൂമിക്കാൻ പോവുകയാണ്. അപ്പോൾ തൂമിക്കാൻ വേണ്ടി ഞാൻ പാത്രമൊക്കെ അടുപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകൊക്കെ ഇട്ടി. അപ്പോൾ ഞങ്ങളിൽ കുറച്ച് മുളക് മൂടി ഇട്ട് കൊടുത്തി. എന്നിട്ട് ഈ കറി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ മിക്സാക്കി. ഇനി ഈ തൂമിച്ച് നമ്മൾ അഗെയിൻ കറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മളെ ഓമക്കായ പരിപ്പിട്ട് വെച്ച നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓമക്കായൊക്കെ വെച്ചിട്ട് മീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം ഒക്കെ ഇതുപോലൊക്കെ ഒരു കറി ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ്.